മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണും നീശുവേ, ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണും നീശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, യോഗ്യനേശുവേ. ആരാധന ആരാധന ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയോടത്ത് പുത്രനെ ആരാധിക്കുന്ന രണ്ടാം ദിനം, ഈ ദിനത്തിൽ നമുക്ക് വേണ്ടി വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ പങ്കുവയ്ക്കുന്നത് ഒരു സുന്ദരമായ വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1:48 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മ ഈ ലോകജനതയോട് മുഴുവൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഭാഗ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്ന ഈ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നീ ഭാഗ്യമുള്ള വ്യക്തിയാണോ? ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും തങ്ങളുടെ ജീവിതം തകർക്കപ്പെട്ടതാണ്, ഒട്ടും ഭാഗ്യമില്ലാത്തതാണ് എന്ന് കരുതുന്നവരുണ്ടാവും. ഒരുപക്ഷെ ചിലരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതം ഒരു അബദ്ധമാണ്, ഒരു പരാജയമാണ് എന്നിങ്ങനെ. ഇതാ പരിശുദ്ധ അമ്മ ഒരു കാര്യം ഈ ലോകജനതയോട് പഠിപ്പിക്കുന്നു: ഞാൻ ഭാഗ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്: എന്താണ് ഈ പരിശുദ്ധ അമ്മയുടെ ഈ വിശേഷപ്പെട്ട ഭാഗ്യം? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ അത്ര ശുഭകരമൊന്നുമല്ല. കാരണം കല്യാണം കഴിച്ചിട്ടില്ലാത്ത മേരി എന്ന് പറയുന്ന പെണ്ണാണ് പറയുന്നത് ഞാൻ ഭാഗ്യവതിയാണ്, ഇവളിതാ പ്രസവിക്കാൻ പോവാണ്. കല്യാണം കഴിച്ചിട്ടില്ലാത്തവൾ പ്രസവിക്കുന്നത് അത്ര ഭാഗ്യപ്പെട്ട കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, വലിയൊരു ഞെരുക്കത്തിൻ്റെ നടുവിലാണ് ഈ മേരി. വലിയൊരു ഞെരുക്കം. ഞെരുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ആ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ സത്യമായ കാര്യമാണ്. നമ്മളൊക്കെ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മംഗളവാർത്തയുടെ കാലമെന്നൊക്കെയാണ്. ഒന്ന് നന്നായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തും മംഗളകരമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദാ ഒരു വശത്ത് ഒരു പെണ്ണ്
കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെണ്ണ് പ്രസവിക്കാൻ പോകുന്നു, എന്തു മംഗളം. മറ്റൊരു വശത്ത് പ്രായമേറിയെത്തിയ വന്ധി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സ്ത്രീ ഇതാ ഗർഭവതിയായിരിക്കുന്നു. ഇതിൽ എന്തു മംഗളം. എന്നിട്ടും തിരുസഭാ മാതാവ് കൊടുക്കുന്ന പേര് മംഗളവാർത്ത എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ചിന്തിച്ചു നോക്കിക്കേ, എന്തു ഭാഗ്യം, എന്തു മംഗളം. പരിശുദ്ധ അമ്മയോടൊത്ത് യേശുവിനെ ആരാധിക്കുന്ന ഈ സമയം നീ ഒരു സത്യം തിരിച്ചറിയണം. മറിയം പ്രഖ്യാപിച്ച ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല, അതിൽ നിന്നും വ്യത്യസ്തം. ഒരു ആത്മീയമായ കണ്ണുകളോടുകൂടെ നിന്റെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ നീ ഇന്ന് അബദ്ധമാണെന്നും പരാജയമാണെന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പുതിയ വെളിച്ചത്തിൽ നിനക്ക് ദർശിക്കാൻ സാധിക്കും. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൽ 41 മുതലുള്ള തിരുവചനത്തിൽ എലിസബത്ത് മറിയത്തെ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട്, ശ്രദ്ധിക്കണം. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 41 മുതൽ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ദാ, നീ ഒരു ഭാഗ്യപ്പെട്ട സ്ത്രീയാണ് എലിസബത്ത് പറയുക. അപ്പൊ നമ്മുടെ ചോദ്യം, ഇതിനു മാത്രം എന്തു ഭാഗ്യമാണ് ഈ സ്ത്രീക്കുള്ളത്? ഈ ചോദ്യം ലൂക്കാസ് സുവിശേഷകനോട് തന്നെ ചോദിച്ചാൽ കൃത്യമായ ഒരു നിർവചനം നൽകും. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മനോഹരമായിട്ടുള്ള ഒരു നിർവചനം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് ഭാഗ്യവതി. നിനക്ക് ഭാഗ്യവാനാകണോ, നിനക്ക് ഭാഗ്യവതിയാകണോ, ഇതാ ഈ പരിശുദ്ധ അൽത്താര നിന്റെ മുമ്പിൽ ഒരു അവസരം ഒരുക്കുകയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു നിലപാട്. നമ്മുടെ ഇക്കാലം അത്രയുമുള്ള ചിന്താഗതികളെ ഇത് മാറ്റിമറിക്കും. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടില് ലോട്ടറി ടിക്കറ്റും കൊണ്ട് നടക്കുന്നവർ പറയും, ഇന്നത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം എന്നിങ്ങനെ. ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുറേയധികം സമ്പത്ത് കിട്ടും, ആ സമ്പത്ത് നിന്റെ ഭാഗ്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള പല ആളുകളെയും കണ്ടിട്ട് നമ്മൾ പറയില്ലേ, ഓ നീ ഭാഗ്യപ്പെട്ട ആളാടാ. കാരണം എന്താണ്? നല്ലൊരു വീടുണ്ടെങ്കിൽ, നല്ലൊരു വാഹനമുണ്ടെങ്കിൽ, അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും നേട്ടങ്ങളുള്ളവരെ കണ്ടിട്ട് നമ്മൾ പറയും അവർ ഭാഗ്യപ്പെട്ടവരാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഭാഗ്യത്തിൻ്റെ അടയാളം, അടിസ്ഥാനം എന്നുള്ളത് ഈ ലോകം വെച്ച് നീട്ടുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടല്ല, മറിച്ച് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കും എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു ഭാഗ്യത്തിലേക്കാണ് നമ്മളെ ഈ പ്രാർത്ഥനാ ദിനത്തിൽ ക്ഷണിക്കുന്നത്. പരിശുദ്ധമ്മ ക്ഷണിക്കുകയാണ്, നീ ഒരിക്കലും അബദ്ധമാണ്, പരാജയമാണ് എന്നിങ്ങനെ പറഞ്ഞിരിക്കല്ലേ. നിന്റെ ഇന്നലകളിലേക്ക് നോക്കിക്കൊണ്ട് നീ അസ്വസ്ഥപ്പെട്ടിരിക്കല്ലേ. മറിച്ച് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നിന്റെ ഹൃദയത്തിനുള്ളിൽ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ അത്ഭുതങ്ങൾ തിരിച്ചറിയും. അതിനുള്ള ഒരു സമയമാണ് ദാ ഈ പ്രാർത്ഥനയുടെ മുഹൂർത്തം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അപ്രകാരം നമ്മൾ ജീവിതത്തിൽ എന്നും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിട്ടുണ്ട്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നൽകിയിരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഏത് ദുരിതത്തിനിടയിലും, ഏത് ദുരിതത്തിനിടയിലും നിനക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയ സുന്ദരമായ വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നിനക്ക് വേണ്ടി നൽകുന്നുണ്ട്.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിച്ചു മാറ്റി നിർത്തുമ്പോൾ അബ്രാഹത്തോട് പറയുന്ന എന്താണ്? അബ്രാം, ഞാൻ നിന്നെ വലിയൊരു ജനതതിയാക്കും. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തോട് പറയുന്ന ഈ വാഗ്ദാനം, അബ്രാഹത്തിന് ആ വാഗ്ദാനം കേട്ട ആ ദിവസം സംഭവിച്ചുവെന്നല്ല, പിറ്റേ ദിവസം സംഭവിച്ചുവെന്നല്ല, ആ വർഷം സംഭവിച്ചുവെന്നല്ല, മറിച്ച് നാളുകളേറെ, ഒരുപക്ഷെ ഒരു പുരുഷായുസ് മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ സുന്ദരമായ വചനം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, അബ്രാഹത്തിൻ്റെ മുമ്പിൽ ദൈവദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ ജീവിതത്തിൽ ദാ ഇടപെടാനുള്ള സമയമൊക്കെ ആകുന്നു, നീ അനുഗ്രഹമല്ലേ? അപ്പൊ അബ്രാഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ എന്ത് അനുഗ്രഹം നീ പറയണേ? വർഷം കുറെ ആയില്ലേ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ പറ്റിയിട്ടില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ഈ ഭൂമിയിലെ മണൽത്തരി പോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും, സന്തതി പരമ്പര ഉണ്ടാകും എന്നൊക്കെയാണല്ലോ പറയുന്നത്, എന്ന് എപ്പോൾ നടക്കും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദൈവമേ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ദൈവം പറയും, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ ആകാശത്തിലേക്ക് നോക്കണം, ദാ നക്ഷത്രങ്ങൾ പോലെ നിനക്കിനി കുഞ്ഞുങ്ങളുണ്ടാവും. നീ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ മണൽത്തരി പോലെ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. നീ ഇപ്പം ഇരിക്കുന്ന ആ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റി നീ പുറത്തേക്ക് വരിക. ബൈബിളിൽ പറയുന്നത് അബ്രാഹം താമസിച്ചിരുന്ന ആ കൂടാരത്തിനുള്ളിൽ നിന്ന് അബ്രാഹത്തെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കൂടാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടായത്. ഇത് വലിയൊരു സൂചനയാണ്. ചില കൂടാരങ്ങൾക്കുള്ളിൽ നിന്നും നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു, ഭാഗ്യം തിരിച്ചറിയുവാൻ. നിന്റെ ജീവിതത്തിൻ്റെ അനന്തമായ കൃപകൾ തിരിച്ചറിയണമെങ്കിൽ നീ ആയിരിക്കുന്ന കൂടാരത്തിനുള്ളിലിരുന്നു കൊണ്ട് എണ്ണിപ്പെറുക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യും തോറും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരിഭവിക്കുന്നു, പിറുപിറുക്കുന്നു, മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് എന്തു പറയും? ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ഒരു പരാജയമാണ്. നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണിക്കുന്നു. ഇതാ ഈ ആരാധനാ സമയത്ത് ഈശോ നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ വിലപ്പെട്ട വ്യക്തിയാണ്, ഭാഗ്യമുള്ള വ്യക്തിയാണ്. നിനക്ക് വേണ്ടി ദാ എണ്ണിയാൽ തീരാത്ത വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കും. ഈ ജീവിതത്തിൻ്റെ മഹാദുരിതത്തിൻ്റെ സമയത്ത് നീ ഒറ്റപ്പെട്ട വ്യക്തിയല്ല, നീ തകർന്നു പോകരുത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ ഭാഗ്യം നിന്റെ ജീവിതത്തിൽ നിന്നോട് കൂടെയുണ്ട്. മറിയം പറഞ്ഞതുപോലെ നമുക്കും പറയാം, നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്, കാരണം ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന സമയത്ത് ദൈവത്തിനു മുമ്പിൽ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ ആരാധനയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ ജീവിതങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധന സമയത്ത് നീ ഒരു കാര്യം വിശ്വസിക്കുക, നിന്റെ ജീവിതവും ഭാഗ്യപ്പെട്ട ജീവിതമാണ്. ഒരുപക്ഷെ ജീവിതം പരാജയമാണെന്നോ അബദ്ധമാണെന്നൊക്കെ ഒരുപക്ഷെ നിന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നിന്നോട് പറയുന്നു, നീ പരാജയമല്ല, നീ ഒരു അബദ്ധമല്ല, മറിച്ച് നിന്റെ ജീവിതം ഒരു ഭാഗ്യപ്പെട്ട ജീവിതമാണ്. നമുക്കൊരുമിച്ച് ഈ ആരാധനയിൽ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ മേൽ നിന്റെ കൃപ വർഷിക്കപ്പെടട്ടെ. ചേർന്ന് പാടാം. അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ചേർന്ന് പാടിക്കുക ആരാധന. ആരാധന ആദ്യവും അന്ത്യനും, ആദ്യനും അന്ത്യനും, അന്ത്യനും നീ മാത്രമേ, നീ മാത്രമേ ശുവേ.
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും 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 യോഗ്യനേശുവേ യോഗ്യനേശുവേ. കരങ്ങൾ വീശി ആരാധന യേശുവേ, ആരാധന ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച ആരാധന. കൈകൾ കൂപ്പി ഈശോയെ നോക്കാം. പ്രിയപ്പെട്ടവരെ, ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക, നിറവേറുമെന്ന് വിശ്വസിക്കുക എന്നുള്ളതിലാണ്. ആരാധന സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ആഗ്രഹങ്ങളല്ല മറിച്ച് നിൻ്റെ ആഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നിറവേറപ്പെടട്ടെ. എൻ്റെ ജീവിതം ഒരു ഭാഗ്യപ്പെട്ട ജീവിതമാവട്ടെ. അവൻ ഈ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട എന്നെ ഞാൻ പ്രശോഭിക്കട്ടെ, ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട യേശുവേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ, നിൻ്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ, ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്തിനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ യോഗ്യനേശുവേ. ഒരുമിച്ച് പാടാം ആരാധന. നമ്മുടെ ജീവിതം സമർപ്പിച്ച ആരാധന. എല്ലാവരും പാടിക്ക് ആരാധന. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും എടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ മേൽ ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആരാധന സമയം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളോടും ബന്ധപ്പെട്ട് നമ്മളൊരു പക്ഷേ പരാജയമാണെന്നും അബദ്ധമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതാ ഈശോ നിന്നെ ക്ഷണിക്കുന്നത്, പരിശുദ്ധ അമ്മയെ പോലെ നീയും ഒരു ഭാഗ്യപ്പെട്ട ജന്മമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രത്യേകമായി ഈ സമയം നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന നിന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളുമൊക്കെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സുന്ദര സമയമാണ്. ഒരുപക്ഷേ നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ദുഃഖം മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും നമ്മുടെ സങ്കടമെന്ന് പറയുന്നതും എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമല്ലേ. പ്രിയപ്പെട്ടവരെ, നിന്റെ സങ്കടത്തിൻ്റെ മേൽ ഇതാ സർവശക്തനായവൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ ജീവിതം ഒരു ഭാഗ്യപ്പെട്ട ജീവിതമാണ്. ഈ സമയത്ത് വളരെ പ്രത്യേകമായി സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാൽവരി മലയിൽ യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ആ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ നമുക്ക് സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്. ഈ സമയം യേശുവേ, തിരുവിലാവിൽ നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ, ഇതൊരു പ്രാർത്ഥനാ ഗീതമാണ്, നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ. നമുക്ക് ചേർന്ന് പാടാം. യേശുവേ, തിരുവിലാവിൽ നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ,
എന്റെ പൊന്നു കർത്താവേ, നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ചേർന്ന് പാടിക്കെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. പ്രത്യേകമായിട്ട് നീ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളും ഈശോയുടെ കൈകളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ രോഗത്തിൻ്റെ നടുവിൽ യേശു സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ഇരുകൈകളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിരസ് മുതൽ ഉള്ളംകാല് വരെ നിങ്ങളനുഭവിക്കുന്ന ഓരോ രോഗത്തിൻ്റെ മേലും യേശുവിൻ്റെ തിരുരക്തം വ്യാപരിക്കുന്നതായി ഈ സമയം നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വിശ്വാസത്തിൽ ഉൾക്കൊള്ളുക. യേശുവിൻ്റെ തിരുരക്തം സൗഖ്യത്തിൻ്റെ തിരുരക്തമാണ്. ശിരസ് മുതൽ ഉള്ളംകാല് വരെ യേശുവിൻ്റെ തിരുരക്തം ഈ സമയം വ്യാപരിക്കപ്പെടട്ടെ. രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിൽ യേശുവിൻ്റെ തിരുരക്തം വ്യാപരിക്കപ്പെടട്ടെ. ഇരുകരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ചേർന്ന് പാടാമോ? തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ, പൊന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ നിമിഷം നീ ഒരു കാര്യം ഉറപ്പിക്കുക. യേശു നിന്നെ ക്ഷണിക്കുന്നത് ഒരു ഭാഗ്യപ്പെട്ട ജീവിതത്തിലേക്കാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതും ഇപ്രകാരം ഒരു ഭാഗ്യപ്പെട്ട ജീവിതത്തിലേക്കാണ്. പരിശുദ്ധ അമ്മ പ്രഖ്യാപിച്ചില്ലേ, ഇതാ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭാഗ്യത്തിനുള്ള മനോഹരമായിട്ടുള്ള അടിസ്ഥാനം എന്നുള്ളത് ആരെല്ലാം ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സാകുന്നുവോ അവർക്ക് ലഭിക്കുന്ന കൃപയാണ്. നമ്മളും ഈ മഹാദുരിതത്തിൻ്റെ നടുവിൽ ഒരു വലിയ തീരുമാനമെടുക്കുന്നു, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ. നീ ഒരിക്കലും ഒരു അബദ്ധമല്ല, നീ ഒരു പരാജയമല്ല, മറിച്ച് നീ ഒരു ഭാഗ്യമാണ്. ഈ കാര്യം ഹൃദയത്തിൽ സ്വീകരിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിന്നെ അനുഗ്രഹിക്കുന്ന ഈശോ നിന്നോടൊപ്പമുണ്ട്. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ.